ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. പിന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പൊ എന്തെന്താ അറിയില്ല, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡാണ് കിട്ടാൻ. കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ രാവിലത്തെ എണീറ്റുള്ള വിശേഷങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഇപ്പൊ സമയം ഇവിടെ ഉച്ച ആയിട്ടോ, നമ്മളിന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീച്ചത്. കാരണം ഇന്ന് നമ്മളെ റൂമിലുള്ള റൂമിൽ വേറൊരു ഫാമിലി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരൊന്ന് പോയിട്ടോ, നാട്ടിലേക്ക് പോയി. ഇത്രയും ദിവസം എന്തോ ഒരു ശ്വാസം മുട്ടി നിൽക്കും പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം എന്തായാലും ഒരു സമാധാനമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മളെ വീടൊക്കെ ആകെ ക്ലീൻ, എന്താ പറയുക, അലമ്പായിക്ക് എടുക്കുക. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ പുറത്തെ ബാൽക്കണി അലമ്പായിക്ക് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ടോയ്ലറ്റ് ആകെ വൃത്തിയായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തുടിക്കണം, മടിച്ച് വേറണം, അങ്ങനെ ഒരുപാട് പണികളുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. മക്കൾക്ക് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രാവിലെ നീറ്റ് വിനോൾക്ക് കൊടുത്തതിന് ശേഷം ഞാൻ ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ ഞാൻ വേഗം തന്നെ റെഡിയാക്കി, അതൊക്കെ സെറ്റാക്കിയിട്ട് ഇനി ക്ലീനിങ്ങിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുഡ് റെഡിയാക്കിയാൽ ഒരു സമാധാനത്തിൽ നിൽക്കുക, ബാക്കിയുള്ള ക്ലീനിങ്ങും പരിപാടി എന്നിട്ട് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ നമ്മളെ വേക്കൊക്കെ അതെ, പിന്നെ കുളിച്ച് വന്നിട്ട് പിന്നെ അടുക്കളയിൽ കയറണം, ശരിയാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം ഫുഡും കാര്യമൊക്കെ വേഗം റെഡിയാക്കി. അപ്പോൾ അതാ ബാൽക്കണിയിലുള്ള കുറേ കച്ചറകളുണ്ട് കേട്ടോ, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മളെന്നും എന്താ പറയുക, അയലയിൽ തോരിടാമെന്നൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. പിന്നെ ആകെ പൊടി പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ ഇവിടെയൊക്കെ അടിച്ച് കയറണം, തുടിക്കണം. രണ്ട് കുട്ടീസുകൾ ഇവിടുന്ന് ഇതാ ഫോണ് കണ്ടിരിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആപ്പിളൊക്കെ ചെത്തി കൊടുത്തിനി, അതൊക്കെ ഒരു കഴിച്ച്. പിന്നെ അതാ കിച്ചണിലേക്ക് വന്നാൽ ഞാൻ നെയ്ച്ചോറ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് തലേന്നത്തെ മീൻകറി ഉണ്ട് കേട്ടോ, അത് ഞാൻ അവിടെ വെച്ചതാണ്. പിന്നെ പരിപ്പ് കറി വെച്ച്, ചിക്കൻ കറി വെച്ച് ഇല്ലക്കാ വരുമ്പോഴേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ജസ്റ്റ് ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് കാടയുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ളതാണ്, ഇനി ക്ലീനിങ്ങിലേക്ക് പോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ബാൽക്കണിയിൽ തന്നെ തുടങ്ങാം. എന്നിട്ട് അകമൊക്കെ അടിച്ചിട്ട് ടോയ്ലറ്റ് കാര്യമൊക്കെ ക്ലീൻ ചെയ്യാന്ന് വിചാരിക്കുകയാണ്. ഒരാളും കൂടി ക്ലീൻ ചെയ്യാൻ കൂടിക്കുന്നു. അല്ലേ അമിന, നീ അടിച്ചു ഒരാളൊക്കെ ഏ ആക്കുന്നിട്ടാണ് കുളിക്കാന്. പൊരിഞ്ഞ വെയിലാട്ടോ. അവിടെ നാ കൊറേ മൂലയിൽ കച്ചറകള് ഇതൊക്കെ എടുത്ത് ഇവിടെ കിടക്കുക. ഇങ്ങനെ വേണോ? ഇനിയോ അതവിടെ വെക്ക്, അവിടെ വെക്ക്, പുറത്ത് വെക്ക്.
ഇപ്പൊ ഒരു വട്ടം ഞാൻ തുടച്ചിട്ടോ ഇത് ഇവിടെ ഉപയോഗിക്കാത്തൊരു ആദ്യം കൂടി ഓല ഒഴിവാക്കിയിട്ട് മോപ്പാണേ. അപ്പൊ അത് വേസ്റ്റിൽ കിട്ടണ്ട, ഇങ്ങനെ ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാലോ. അപ്പൊ ഇവിടെ അടിച്ചു കയറി തുടച്ചപ്പോ തന്നെ നല്ലൊരു മാറ്റം. എനിക്ക് ഇത്രയും ദിവസം ഇവിടെ കൂടിയിട്ട് ഇപ്പോഴാണ് അതൊക്കെ ചെയ്യണേ. അതോ നമുക്കൊരു പണി ഇവിടെ നിന്ന് എടുക്കാൻ കഴിയില്ല, മറ്റേ ഫാമിലി ഉള്ളതുകൊണ്ട് എനിക്ക് എന്റെ ഇഷ്ടത്തിന് എടുക്കണമെങ്കിൽ ആരും ഉണ്ടാവരുത്. അതുകൊണ്ടാ മേഡാ ഇപ്പൊ കുറച്ചൊക്കെ വൃത്തിയായില്ലേ. മതി, ഇതെന്താ പറയാ, മക്കളെപ്പോഴും ഇത് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ബാൽക്കണിയിൽ വന്ന് കളിക്കും. അപ്പൊ ഭയങ്കര പൊടിയും ആകെ കച്ചറാണ്. അപ്പൊ ആ കാല് കൊണ്ടാണ് അത്തൊക്ക വരിക. അപ്പൊ ബെഡ്മേലും അവിടെ പൊടിയൊക്കെ കാൽമേലാവും, ആകെ പിന്നെ പണിയായിരിക്കും. അപ്പൊ ഇങ്ങനെ ആക്കിയതുകൊണ്ട് അവർക്ക് ഇവിടുന്ന് എടുക്കടുക്കുന്ന പുറത്തു പോവുകയും ചെയ്യാലോ, വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് അടിച്ചു വാരലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത് കുളിക്കാൻ കയറുകയാണ്. അപ്പൊ കുളിക്കാൻ കയറുമ്പോ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ച് മക്കളൊക്കെ ഞാൻ കുളിപ്പിച്ചിട്ടോ. അപ്പൊ നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ മക്കൾക്കൊക്കെ അത്യാവശ്യം നല്ല വിശക്കുന്നുണ്ട്. 3 മണിയായിട്ട് നമ്മള് പണിയൊക്കെ കഴിഞ്ഞ് തീർന്നപ്പോക്ക് ഇനി ഏതായാലും കോൽക്കൊക്കെ ഒന്ന് ഫുഡ് കൊടുക്കട്ടെ. അപ്പൊ നിനക്ക് ചോറ് കൊടുക്കാണ്. ഓക്ക് കറി പറ്റൂല കേട്ടോ, കറി കൂട്ടി കഴിക്കുകയില്ല. അപ്പൊ പപ്പടവും ചിക്കനും മതിയായിരുന്നു. ഇനി ഇവേണ വയറ് നിറച്ചിട്ട് വേണം മുത്തിന് കൊടുക്കാൻ. ഇനി മുത്തിന് ചോറ് എടുക്കണം അവളത് കഴിഞ്ഞിട്ട്. ഇല്ലേ മുത്തേ, എന്താ കുറവാന്നോ? എന്താ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു, പിന്നെ ഞാന് ഒരൊറ്റ ഒരു ഉറക്കാട്ട് ഉറങ്ങി. ഇപ്പതാ എണീച്ച് ഇവിടെ 5:30 ആയിട്ടോ. അസറൊക്കെ സ്കേച്ച് ഇങ്ങനെ വന്ന് കട്ടൻ ചാടിക്കട്ടെ, തലയ്ക്ക് എന്തോ ഒരു പെരുപ്പ്. അപ്പൊ നല്ല ചായ കുടിച്ചാല് തലവേദനയൊക്കെ പമ്പടക്കും. ഉറങ്ങിണീച്ചാല് എന്തോ ഒരു തലവേദന കേട്ടോ. അപ്പൊ അതായത് നല്ല സ്ട്രോങ് കട്ടൻ ചായ കുടിച്ചെടുത്താല് നല്ലൊരു സുഖ. അപ്പൊ ചായക്ക് കടി നല്ല അരിനുറുക്കാണ് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള അരിനുറുക്ക്, നല്ല ടേസ്റ്റാണ്. പിന്നെ പൂള പൊരിച്ചതല്ലേ, അതുണ്ടായിനി, അത് മക്കളെടുത്തുണ്ട് പോയി. അപ്പൊ ഇതും കൂട്ടി നല്ല ചായ കുടിക്കട്ടെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ വീട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് കേട്ടോ. അത് ചായ കുടിച്ച് നേരെ ഇരുട്ടായി തുടങ്ങിയിരിക്കും. ബാങ്ക് ഇപ്പം വിളിക്കും മകുരിപ്പ്. അപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് കൊടുക്കുക. ഇൻഷാല്ല ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പൊ അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.